ബജറ്റിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണമാണ് പുറത്തെത്തുന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്നത് പെട്രോൾ ഡീസലിൻ്റെ 2 രൂപ സെസ് വർദ്ധിപ്പിച്ച കാര്യം, മദ്യത്തിൻ്റെ വില കൂടുന്നതിലേക്ക് പോകുന്ന കാര്യം, ഇതൊക്കെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കാർഡടച്ചുകൊണ്ട് ഈ ബജറ്റിൻ്റെ എഫർട്ട്, ഇതിൻ്റെ പ്രതിസന്ധി, പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് മാക്സിമം സമഗ്രമായി ചെയ്തത് ഇതൊന്നും കാണാതെ ഒരു കാർഡടച്ചുള്ള വെടിയുണ്ടോ? തീർച്ചയായും അത് സ്വാഭാവികമായ അഭിപ്രായ പ്രകടനമല്ല അജിംഷ, അത് കാരണം അതിനപ്പുറം ഒരു അഭിപ്രായ പ്രകടനം നമ്മൾ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അവർ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപും സംസ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് അതിൽ തന്നെ പ്രതീക്ഷിക്കുകയും വേണം. കാരണം നമുക്കറിയാം ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം തന്നെയെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. അത് ധനമന്ത്രി ഈ ബജറ്റിൻ്റെ തുടക്കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്, സാമ്പത്തിക ഞെരുക്കം പ്രതീക്ഷിക്കുന്ന കാലമാണ്. പക്ഷേ അങ്ങനെ ആ സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകൾക്കൊക്കെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം പുതിയ മേഖലകളിൽ നിന്നുള്ള പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ചില തരത്തിലുള്ള വർധനകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏകദേശം വ്യക്തതയുണ്ടായിരുന്നു. ഈ പറയുന്ന ഒന്ന്, ഈ ഒന്നിൽ കൂടുതൽ വീടുകൾ പൂട്ടിയിട്ടിരിക്കുന്ന പലതരത്തിലുള്ള വീടുകളുണ്ട്, അതിന് നികുതി ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം, അത് സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പുതിയ ഒരു വരുമാന മേഖല കൂടിയായി മാറുകയാണ്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ വാഹന നികുതി, ഒപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2000 നോക്കുക, അധിക ചെലവ് അത് പ്രായോഗികമല്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദം അവിടെ പൊളിയുകയാണ്. കാരണം 2640 കോടി അധിക ചെലവ് വരുന്നുണ്ട്, അത് ധനമന്ത്രി പറഞ്ഞു അവസാനം. പക്ഷേ 2955 കോടിയുടെ വിഭവ സമാഹരണം, അധിക വിഭവ സമാഹരണവും ഉണ്ട്. അപ്പോൾ സംസ്ഥാനം പ്രതിസന്ധി ഉണ്ടാകാതെ തന്നെയാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെതൊക്കെ വെട്ടിക്കുറയ്ക്കുന്നൊരു സാഹചര്യത്തിൽ ആണ് സംസ്ഥാനം ഈ അർത്ഥത്തിൽ അധിക വിഭവ സമാഹരണത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുത്ത് കൊണ്ടുപോകുന്നത്. ധനക്കമ്മി കുറയുന്നു, 3.9 ധനക്കമ്മി നിൽക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതായത് നോക്കൂ, ഇവിടെ അജിംഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ, ഒന്ന്, ഇപ്പോൾ കിഫ്ബി അടക്കമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഫണ്ടിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിലെ വായ്പ അല്ലെങ്കിൽ നമ്മുടെ വായ്പയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു കിഫ്ബി ഒരു തരത്തിലും വിലപ്പോവാത്തൊരു പദ്ധതിയാണ്, ഞങ്ങളിത് മുൻപേ പറഞ്ഞതാണ്. എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. കാരണം ഈ പറയുന്ന പല പ്രതിപക്ഷ MLA മാരുടെയും വാക്കുകളടക്കം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതല്ലേ കിഫ്ബിയെ കുറിച്ച് പറയുന്നത്. ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ പോലും അതെ, ഏറ്റവും കൂടുതൽ കിഫ്ബി പദ്ധതികൾ നടപ്പാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഒന്നും പറയണം, നമ്മുടെ ദേശീയപാതാ വികസനത്തിലേക്ക് മാത്രം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ബജറ്റിൽ പറയുന്നുണ്ട് 5650 കോടി രൂപ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയപാതാ വികസനത്തിന് കിഫ്ബിയിൽ നിന്ന് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കിഫ്ബിയിൽ നിന്ന് അങ്ങനെ പണം നൽകേണ്ടി വന്നത്? ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തോട് പറയുകയാണ്, ദേശീയപാത നിർമ്മിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ പണം നൽകണമെന്ന് പറയുന്നു. നമുക്ക് ബജറ്റിൽ നിന്ന് അത് നൽകിയാൽ മറ്റു കാര്യങ്ങളെ അത് ബാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ബജറ്റിൻ്റെ പുറത്തു നിന്നുള്ള ധനസമാഹരണ മാർഗമായി കിഫ്ബിയിൽ നിന്ന് നമ്മൾ ആ പണം നൽകുകയാണ്? വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കേരളത്തിന് അതും നൽകേണ്ടി വന്നു, നമ്മൾ അതും കൊടുത്തു. ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% തുക നമ്മൾ ഈ കിഫ്ബിയിലൂടെ കൊടുത്തു. ഇപ്പോൾ ഈ കിഫ്ബിയുടെ കണക്ക് പറയുന്നുണ്ട് 74.9 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. 993 പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 3842 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പറയുന്നു, അതിൽ റിംഗ് റോഡ് പദ്ധതിക്ക് വേണ്ടി 1000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഈ ബജറ്റിന് പുറത്തു നിന്ന് നമ്മൾ കണ്ടെത്തുന്ന വരുമാനമാണ്. കാരണം ഇപ്പോൾ 70,000 കോടി രൂപയ്ക്ക് മുകളിൽ ഈ ശമ്പളത്തിനും പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾക്ക് നൽകേണ്ടി വരുന്നു. ഒപ്പം മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ചെലവുകളിൽ നിന്ന് വേണം നടപ്പാക്കാൻ. അപ്പോൾ കിഫ്ബി പോലുള്ള പദ്ധതികളെ നമ്മൾ എങ്ങനെ അടിസ്ഥാനരഹിതമായ ഒരു പദ്ധതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ആശുപത്രികളിലേക്ക് നോക്കാം, നമ്മുടെ സ്കൂളുകളിലേക്ക് നോക്കാം, നമ്മുടെ റോഡുകളിലേക്ക് നോക്കാം. ഇതൊക്കെ കിഫ്ബി എന്ന പദ്ധതിയുടെ ഒരു കയ്യൊപ്പില്ലാതെ ഏതെങ്കിലും ഒരു ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നടന്നു പോകുന്നുണ്ടോ? അപ്പോൾ കിഫ്ബിക്ക് പ്രാധാന്യമില്ല,
ഏറെ സന്തോഷത്തോടെയാണ് പറയുന്നത്. കിഫ്ബി മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞ പലവട്ടം നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് ഒരിക്കൽ കൂടി ഏറെ സന്തോഷത്തോടെ ആവർത്തിക്കുന്നു എന്നതാണ്. ഇതാണ് ധനമന്ത്രി ആദ്യം ചോദിച്ചത്, കേന്ദ്രം നമ്മളെ ഞെരുക്കുമ്പോൾ അതിന് കൈയടിക്കുന്നവർ അല്ലെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നവർ അവർ ഏത് പക്ഷത്താണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ ഇത് പറയുമ്പോൾ തന്നെ മനു, കാരണം കിഫ്ബി വഴി മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ വലിയ നാന്ദി കേരളത്തിന് കുറിച്ചതാണ്. പ്രതിപക്ഷ എം എൽ എമാരടക്കം, ഈവൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ പോലും കിഫ്ബിയുടെ വികസനം സാധ്യമാക്കി. അത് തേടി അവർ സർക്കാരിനെ സമീപിക്കുന്ന കാര്യങ്ങൾ വരെ നാം മുമ്പ് വാർത്തകളായി നൽകിയിട്ടുള്ളതാണ്. അത് പണ്ട് വിജയ മാഷ് പറഞ്ഞതുപോലെ, എം എൻ വിജയൻ പറഞ്ഞതുപോലെ, ഈ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് കാറിൽ പോയിട്ട് കണ്ണൂരിലെത്തുമ്പോൾ കാറിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്ന് പെട്രോൾ എവിടെ എണ്ണ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് വിജയ മാഷ് പറയാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളെ ഈ അർത്ഥത്തിൽ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാവും. അത് നമുക്ക് കെ എൻ ബാലഗോപാൽ പറഞ്ഞ ബജറ്റിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. മനു തുടരൂ. ദേശീയപാതാ വികസനത്തിന് ഇതുവരെ 5,580 crore നൽകിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 3 വർഷം കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കും. കേരളത്തിൽ സ്ഥിരം വ്യാപാര മേളയ്ക്ക് വേദിയൊരുക്കാൻ 15 crore ബജറ്റിൽ അനുവദിച്ചു. ഇതുവരെ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനായി സർക്കാർ 5,580 crore രൂപയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 3 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ മൂലധന നിക്ഷേപം നടന്ന ഒരു മേഖലയാണിത്. അതാണ് മൂലധന നിക്ഷേപം. ഒരുപക്ഷെ മൂലധന നിക്ഷേപം ആദ്യം ശ്രീ കെ എൻ ബാലഗോപാൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ മൂലധന നിക്ഷേപം എന്നത്, അതിൻ്റെ ശൈലി എന്താണ് എന്നത്, സാധാരണക്കാരൻ നിക്ഷേപിക്കുന്ന പണത്തെ സ്വരുക്കുകൂട്ടി അത് രൂപപ്പെടുത്തി ഏതെങ്കിലും 1-2 കോർപ്പറേറ്റുകൾക്ക് നൽകുക, അതിൽ പലരും ആ പൈസയുമായി മുങ്ങുക, പൊതുമേഖലയ്ക്കും ജനങ്ങൾക്കും സാധാരണക്കാർക്കും പൊതു ഖജനാവിനും ഒക്കെ നഷ്ടമുണ്ടാകുന്ന തരത്തിലേക്ക് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു നടപടി. പക്ഷേ ആ രീതിയിലല്ല ഇവിടുത്തെ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്. സാധാരണക്കാരനിലേക്ക് ആ പണമെത്തുക, നാടിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കുക, ഒരു സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. അതായത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ വർദ്ധിപ്പിക്കുക, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക, ആ അർത്ഥത്തിലുള്ള ഒരു മൂലധന നിക്ഷേപത്തെ സംബന്ധിച്ചാണ്. അതാണ് ദേശീയപാതയുടെ കാര്യത്തിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് തന്നെ. മനു, തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള 3 വർഷങ്ങൾക്കുള്ളിൽ ദേശീയപാതാ വികസനം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5,580 crore രൂപ ദേശീയപാതാ വികസനത്തിനായി കിഫ്ബിയിൽ നിന്ന് ഇതുവരെ നൽകിയിരിക്കുന്നു. 3 വർഷം കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കും. ഒപ്പം തന്നെ അജിം ഷാദ്, ഞാൻ വേണമെങ്കിൽ ആ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു പോകാം. തീർച്ചയായും ഒന്ന് പറഞ്ഞു പോകാം, കാരണം അതിനുശേഷം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ കുറച്ചുകൂടി ആളുകളിലേക്ക് അത് എത്താൻ സഹായകരമാകും. 5,580 crore രൂപ കിഫ്ബി വഴി ദേശീയപാതാ വികസനത്തിന് നൽകുന്നു. 3 വർഷം കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കും. ഒപ്പം തന്നെ ഈ വർക്ക് നിയർ ഹോം ആ പരിപാടിക്കായി 1,000 crore രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പ്രവാസികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുന്നത് കണ്ടു. വിമാനങ്ങളുടെ ചാർട്ടേഡ് വിമാനങ്ങളുടെ നിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും. കാരണം മറ്റ് യാത്രാ വിമാനങ്ങളുടെ നിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമായ കാര്യമല്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ്. പലവട്ടം ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ എന്നത് മാത്രം, സംസ്ഥാനത്തിനെ കൊണ്ടാവുന്നത് ചെയ്യുക എന്നത് മാത്രമാണ്.